ഹലോ കിട്ടീസ്, എന്താണ്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിൽ കടക്കാം. ഇന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സെല്ല ബസ്മതി റൈസ് 4 കപ്പ് എടുത്തിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സവോള അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ബീൻസ് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞതുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു പാകത്തേക്ക് മാറ്റി വെച്ചിട്ട് 4 മുട്ട കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടതാണ്, മിക്സ് ചെയ്തതാണ് ഇത്. ഈ സൈഡിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ട് വേവിച്ച് വെച്ച ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എല്ലില്ലാത്ത, ഇത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കാപ്സിക്ക അരിഞ്ഞതുകൊണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ 1/4 ഭാഗം ഇതിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേവിച്ച് വെച്ച റൈസിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. ഈ റൈസ് മുഴുവനായിട്ടും ചെയ്തിട്ടില്ല, ഇപ്പോൾ കഴിക്കാനുള്ളത് മാത്രമേ ആക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇതെല്ലാം ബാക്കിയുണ്ട്. ആ സമയത്ത് ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുള്ളൂ, പിന്നെ അതിൻ്റെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരു പിടി പിടിക്കണം. അപ്പോൾ ഉമ്മ പറഞ്ഞ രീതിക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാനാണെന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ എടുത്ത് മിക്സാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞങ്ങൾ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം.